അടച്ചവനെ, ബുദ്ധിയുള്ള ഭർത്താവിന്റെ അടയാളം എന്താ? ബുദ്ധിയുള്ള ഭർത്താവിന്റെ അടയാളം എന്താ? കസ്വബീ, വീട്ടിന്റെ ഉള്ളില് പ്രിയപ്പെട്ട ഭാര്യമാരോട് കുട്ടികളെ പോലെ പെരുമാറുന്നവരാകണം, കുട്ടികളെ പോലെ പെരുമാറുന്നവരാകണം. അവരോട് കഥ പറയാ സമയം കണ്ടെത്തണം, അവരുടെ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം. എപ്പോഴോ എവിടെന്നോ കടന്നു വന്നിട്ട് കൂർക്കം വലിച്ച് കയറി കിടന്ന് ഉറങ്ങിയാ പറ്റൂല. മുസ്തഫ നബി തങ്ങളെല്ലാ ഭാര്യമാരോടും അവരവരുടെ ഊഴം കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചെന്നിട്ട് ചോദിക്കുമല്ല, എന്തെങ്കിലും പ്രയാസം നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും കണ്ണുനീര് നിങ്ങൾക്കുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരോട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. എന്തേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഭാര്യയോട് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ആ ഭാര്യയോടൊന്ന് കളി പറയാൻ കഴിയുന്നില്ല. ആ ഭാര്യയോടൊന്ന് തമാശ പറയാൻ കഴിയുന്നില്ല. ലോകത്തെവിടെ പോയാലും നമുക്ക് ഫാൻസ് ഉണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മളോടൊപ്പം കടന്നു വരുന്നുണ്ട്, നാട്ടുകാർ മുഴുവനും നല്ലവനാണെന്ന് പറയുന്നുണ്ട്, നാട്ടുകാർ മുഴുവനും പറയുന്നു പൊതുപ്രവർത്തനത്തിൽ അവനപ്പോ നല്ലവരാളില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ആദ്യം നല്ലതെന്ന് പറയേണ്ടത് എന്നറിയോ? അത് നിങ്ങളുടെ ഭാര്യയാണ്, അത് നിങ്ങളുടെ ഭാര്യയാണ്, അത് നിങ്ങളുടെ ഭാര്യയാണ്. എത്രയോ കഷ്ടപ്പെടുന്നു നമുക്ക്, നേരം വെളുത്ത് നമ്മൾ ഇറങ്ങിപ്പോയാൽ പടച്ചറപ്പേ മക്കളെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് അവരുടെ വസ്ത്രമലക്കി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് നേരം വെളുത്ത ഇരുട്ടുന്നത് വരെ അടുക്കളയുടെ 4 ചുമരുകളുടെ ഉള്ളിൽ കിടന്ന് കരിയും പൊടിയും ചുമയും പിടിച്ച് പനി പിടിച്ചാലും തലവേദന വന്നാൽ എന്റെ മക്കളും എന്റെ ഭർത്താവും എന്ന് പറഞ്ഞ് ആ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണമുണ്ടാക്കി കാത്തിരിക്കുന്ന പാവപ്പെട്ട പെണ്ണില്ലേ, ആ പാവപ്പെട്ട പെണ്ണവിടുന്ന് കാത്തിരിക്കുന്നു. 5 മിനിറ്റ് സമയം എന്നോട് എന്റെ ഭർത്താവൊന്നും ഉണ്ടെന്നില്ലല്ലോ, എന്റെ ഭർത്താവെന്നോട് കഥ പറയുന്നില്ലല്ലോ, എന്റെ ഭർത്താവെന്നോട് സംസാരിക്കുന്നില്ലല്ലോ. അതിന്റെ ഉദാത്തമായ മാതൃക ആരെന്നറിയോ? നബിയുന മുഹമ്മദുർ റസൂലുള്ളാ. സ്വന്തം ഭാര്യ 60 വയസ്സാകട്ടെ 70 വയസ്സാകട്ടെ, ആ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണത്തിന് നിക്കാഹൊന്ന് കഴിഞ്ഞിട്ട് 2 മാസം വരെ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചിയുണ്ടെന്ന് പറഞ്ഞാ പറ്റൂല. എത്ര വയസ്സായാലും 6ഉം 7ഉം മക്കൾക്ക് ജന്മം കൊടുത്താലും അവരുണ്ടാക്കി വെക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണത്തിന് മോളെ ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു സന്തോഷത്തിന്റെ വർത്തമാനം പറയാ. എന്തേ ചെറുപ്പക്കാരോ, നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കസ്വബീ, വീട്ടിന്റെ ഉള്ളില് ഭാര്യമാരോട് കുട്ടികളെ പോലെ പെരുമാറണമെന്ന് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾ പേടിക്കേണ്ട, ഇൻഷാല്ലാ ഇത് നമ്മൾ അവസാനിപ്പിക്കുമ്പോ അവർക്കോടുള്ളത് കൊടുത്തിട്ടേ പോലും ധൈര്യമായിട്ട് ഇരുന്നോളി. അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. പടച്ചറപ്പ് ഈ സദസ് പിരിയണ സമയം വരെയും ദുആ ചെയ്ത് പിരിയുന്ന സമയം വരെയും ഈ സദസ്സിൽ നിറഞ്ഞ മനസ്സോടെ ആരൊക്കെയാണ് ഇരിക്കുന്ന റബ്ബെ, ആ ഇരുത്തത്തിന് പകരം അവർക്ക് നീ സ്വർഗം കൊടുത്തിട്ട് അനുഗ്രഹിക്കണേ. എന്ത് രോഗമുണ്ട് ഇവിടെ ഇത്രയും ആൾ നിറഞ്ഞിരിക്കുന്ന സദസ്സ്? 40 അല്ലല്ലോ. ഒരാൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ അതും മതി നമുക്ക് രക്ഷപ്പെടാൻ. ഇവിടെ ഞാൻ ദുആ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരാൾ ആമീൻ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ആ ഒരറ്റ ആമീൻ പോരെ. എന്റെ ബാപ്പ നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ മാറാൻ, നമ്മുടെ അറ്റാക്ക് മാറാൻ, നമ്മുടെ നൊമ്പരങ്ങൾ മാറാൻ പടച്ച റബ്ബേ ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരാൾക്കും അങ്ങനത്തെ ഒരു രോഗം നീ കൊടുക്കില്ല റബ്ബേ, അങ്ങനത്തെ ഒരു രോഗം നീ കൊടുക്കില്ല റബ്ബേ. അല്ലാഹ് എത്രയോ ചെറുപ്പക്കാർ അതുപോലത്തെ രോഗം പിടിപെട്ടി നമ്മുടെ നാടുകളിൽ നിന്നും ഈ തൊട്ടടുത്ത് പോലും വിട പറഞ്ഞല്ല റഹ്മാനെ. ഞങ്ങൾ ചോദിക്കാൻ നിനക്കതിന് കഴിവുണ്ട് റബ്ബേ, ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്ത് അതിന്റെ ഒരു അണുവെങ്കിലും ഉണ്ടെങ്കിൽ പടച്ച റബ്ബേ
അത് മുഴുവനും നീ തുടച്ചു മാറ്റണേ റഹ്മാനെ. ഉറക്കെ പറയും ബാപ്പരെ, തുടച്ചു മാറ്റണേ റഹ്മാനെ. കണ്ണീരും വിഷമങ്ങളും ദുഃഖങ്ങളും മുഴുവനും എല്ലതും നീ തുടച്ചു മാറ്റണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എപ്പോഴും ഒരു കുട്ടിയെ പോലെ ബുദ്ധിയുള്ള ഭർത്താവ് എന്താ ചെയ്യുന്നറിയോ, വീട്ടിന്റെ ഉള്ളിൽ അവരെന്തു പറഞ്ഞാലും അതങ്ങോട്ട് സഹിക്കും, അതങ്ങോട്ട് ക്ഷമിക്കും. എത്ര വയസ്സായാലും വേണ്ടില്ല, എത്ര വയസ്സായാലും വേണ്ടില്ല, ഭാര്യമാരോട് സ്നേഹത്തോടുകൂടി പെരുമാറും. അതിന് ഉസ്താദ് 60 വയസ്സ് എന്നിപ്പോ നമുക്ക് ഇനിയിപ്പോ എന്ത് കുടുംബ ജീവിതം, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. മരിക്കും വരെ ഭാര്യ ഭാര്യ തന്നെയാണ്, ഭർത്താവ് ഭർത്താവ് തന്നെയാ. നമ്മൾ രോഗമായി കിടന്നാൽ നമ്മുടെ ചാരത്ത് വന്നിട്ട് വെള്ളം വേണോ, ചോറ് വേണോ, ചായ വേണോ ചോദിച്ച പ്രിയപ്പെട്ട ഭാര്യ അവരോട് അവർ ചെയ്തിട്ടുള്ള ആ ഒരു ഉപകാരത്തിന് ഒരു നന്ദി ഉള്ള വർത്തമാനം പറയാൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളിൽ എത്ര ആളുകളാണ് അതിലേക്കൊന്ന് കടന്നു വരുന്നത്. പാവപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ എല്ലാം ചെയ്യും, എന്തു പറഞ്ഞാലും ചെയ്യും, അതിന് കൊള്ളാം. അൽഹംദുലില്ലാ, നന്ദിയുണ്ട്. അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര ഭർത്താവുണ്ട്, എത്ര ഭർത്താവുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട മദീനയിൽ സുബഹി നിസ്കാരത്തിന്റെ റസൂലുള്ളാഹി തങ്ങൾ കടന്നു വരുമ്പോ അവിടെ നിന്നിട്ടൊരു തേങ്ങി തേങ്ങി ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അല്ലാഹുവേ, ആരാണ് കരയുന്ന എന്നറിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ മദീന പള്ളിയിൽ നിന്നിട്ട് പൊട്ടി പൊട്ടി വന്ന് കരയുകയാണ്. ചോദിച്ചു, മോനെ എന്തിനാണടാ ഈ ഒരു സമയത്ത് ഇവിടെ കടന്നു വന്നിട്ട് വാവിട്ടിട്ട് നിലവിളിച്ചിട്ട് പൊട്ടിക്കറിയുന്നത് എന്തിനാണ്? ആ സമയത്ത് പറഞ്ഞു, റസൂലല്ലോ, എനിക്ക് സ്നേഹത്തോടെ എന്നോട് സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന, എനിക്ക് വെള്ളം ചൂടാക്കി തന്ന, ഏത് പാതിരാത്രി ആയാലും ഞാൻ വരുന്നത് വരെ ഉറങ്ങാതെ കാത്തിരുന്ന എന്റെ പ്രിയപ്പെട്ടവള് സുഖമില്ലാതെ വീട്ടിന്റെ ഉള്ളില് കിടക്കുന്നുണ്ട് നബിയേ. അവള് വേദനയായിട്ട് വീട്ടിന്റെ ഉള്ളിൽ കിടക്കുമ്പോ അതെന്റെ മനസ്സിന് ദുഃഖമാണ് നബിയേ. അതുകൊണ്ട് പരിശുദ്ധരായ റസൂലേ, അവിടുത്തെ യോടുവന്ന് വന്ന് കണ്ടിട്ട് കാര്യം പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയാൻ വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ നിന്റെ പ്രിയപ്പെട്ടവരുടെ രോഗം അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭാര്യ വന്ന് സുഖമില്ലാതെ കിടക്കുന്നവന്നറിഞ്ഞ വന്നിട്ട് ചോദിക്കൂലേ, നിനക്കിവിടെ എന്ത് പണിയായിരുന്നടി, എന്തുകൊണ്ട് നീ ഇന്ന് ചോറ് വെച്ചില്ല, എന്തുകൊണ്ട് എന്റെ ഉടുപ്പ് കഴുകിയിട്ടില്ല, എന്തുകൊണ്ട് എന്റെ വസ്ത്രം കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതുവരെ അവർ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും മതിമറന്നുകൊണ്ട് അവരെ ചീത്ത വിളിക്കുന്ന കളിയാക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് മാറിപ്പോയ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഈ ഭർത്താവിന് ദുആ ചെയ്യില്ല. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് വെറുതെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോല. ഭാര്യ സുഖമില്ലാടക്കാൻ ആ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഭർത്താവായിട്ട് മാറണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. നമ്മൾ പറയും ഉസ്താദെ, ഭാര്യമാർക്ക് രണ്ട് കൊട്ടോട്ടാൻ പറ്റുമെങ്കിൽ ആവശ്യം പോലെ കുട്ടിക്കോളി. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയാണ്, ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയല്ലേ. ഈ ദുനിയാവിന്റെ പുറത്തൂടെ നമ്മൾ പോകുമ്പോ എപ്പോഴായാലും ഒരു വട്ടം നമ്മൾ മരിക്കും, ഒരു വട്ടം നമ്മൾ പിരിയും. ആ പിരിയണ സമയത്ത് നമുക്ക് രക്ഷപ്പെടണ്ടേ, നമ്മൾ ഭയങ്കര നിസ്കാരാണ്, ഭയങ്കര നോമ്പാണ്, ഭയങ്കര സദഖയാണ്, ഭയങ്കര സക്കാത്താ. പക്ഷെ വീട്ടിലുള്ള ഭാര്യ നല്ലതുപോലെ നോക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലേ? ഇതിനൊന്നും ഒരു കൂലി അല്ലാഹു തആല തരൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അതിന് പരിശ്രമിക്കണം, കഠിനാധ്വാനം ചെയ്യണം, അവർ പറഞ്ഞോട്ടെ ക്ഷമിക്കണം. അങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുത്താൽ അവർ വിജയിച്ചുവെന്ന് ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ മനസ്സിന്റെ മാണിക്കക്കല്ല് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിക്കണം, അവരെ പറ്റി ഓർത്ത്. അവരുടെ കാര്യങ്ങൾ വിടപറഞ്ഞു പോയ വയസ്സായ ഭാര്യ 60 വയസ്സിൽ പെട്ടെന്ന് പിരിഞ്ഞു, എന്നാൽ ആ ഭാര്യ മരിച്ച അവർ ദിവസം വരുമ്പോ അള്ളാ എന്റെ ഭാര്യ മരിച്ചു പാവപ്പെട്ടവള, ഒരു യാസീൻ ഞാൻ അവർക്ക് വേണ്ടി ഓതാ എന്ന് പറഞ്ഞിട്ട് ഓതുന്നു. ഒന്നുകിൽ ആദ്യത്തെ കൊല്ലം രണ്ടാമത്തെ കൊല്ലം സംഭവം കഴിഞ്ഞു, പിന്നെ കുറെ അങ്ങോട്ട് പോയ പിന്നെ ഓർമ്മയില്ല, പിന്നെ എന്തെന്ന് അവളെ തന്നെ തീരെ മറന്നേക്കാൻ. അങ്ങനത്തെ എത്ര ആളുകൾ. എന്റെ പ്രിയപ്പെട്ട പൊന്നാര വാപ്പമാരോട് പറയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ, അവളെ കാമുകയാക്കാൻ നോക്കണം. സ്വന്തം ഭാര്യയെ കാമുകയാക്കുക. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എന്റെ ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാര, ആരായിരിക്കണം നിന്റെ കാമുകി? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് അവന്റെ കൂട്ടുകാരനെ പറ്റിയിട്ട് പരാതി പറയുന്നു. എന്താണ് പരാതി എന്നറിയോ? റസൂലേ, ഞാൻ എന്റെ കൂടെ നടക്കുന്ന, എന്നോട് സംസാരിക്കുന്ന, എന്നോട് തമാശകൾ പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട് നബിയേ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനിക്ക് ഒരു കാമുകയുണ്ട് നബിയേ. അവന്റെ കല്യാണം കഴിഞ്ഞില്ലേ നബിയേ? പിന്നെ എന്തിനാണ് വേറെ ഒരു പെണ്ണിന്റെ പെണ്ണിലൂടെ, വേറെ ഒരു പെണ്ണിന്റെ പെണ്ണിലൂടെ അവൻ കടന്നു പോകുന്നത് നബിയേ? അവന്റെ പ്രിയപ്പെട്ടവളെ പാവപ്പെട്ട ഒരു പെണ്ണല്ലേ നബിയേ? അവളെ വഞ്ചിക്കാൻ എങ്ങനെ ഇവനിക്കും മനസ്സു വരുന്നു നബിയേ? അവനെപ്പോഴും പാടുകയാണ്, അവന്റെ കാമുകയെ പറ്റി വർണ്ണിക്കുകയാണ്. നിന്നെ കാണാനെന്ത് ചന്തമാ, നിന്റെ കണ്ണെന്ത് ചന്തമാ, നിന്റെ ശരീരം എന്ത് ചന്തമാ, നിന്റെ കവിൽക്കടം എന്ത് ചന്തമാ എന്ന് പറഞ്ഞിട്ടിങ്ങനെ പാടുമ്പോ ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ ഇതാരെ പറ്റി പാടുന്ന പാട്ടാണ്? അവൻ എന്നോട് പറഞ്ഞു, നബിയേ അവന്റെ കാമുകയെ പറ്റിയിട്ട് പാടുന്ന പാട്ടാണ് എന്ന് പറയുമ്പോ വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി. അവൻ കെട്ടിയ പെണ്ണ് എന്റെ കുടുംബത്തിലുള്ളൊരു പെണ്ണാണ് നബിയേ, അവക്ക് പാപ്പയില്ലാത്ത മോളാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അവളെന്താണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരു കാമുകയെ സ്നേഹിക്കുന്നുവെന്നറിഞ്ഞ അവള് പിന്നെ ജീവിച്ചിരിക്കില്ല നബിയേ, അവള് തളർന്ന പോകൂലെ നബിയേ. അല്ലാഹുവിന്റെ റസൂല് ഈ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, മോനെ കടന്നു പാടാ, മോനെ കടന്നു പാടാ എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനെ വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ഓടുകയാണ്, ഇലാ ഹദറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ഓടുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ കുരിഞ്ഞ് വിറച്ചു നിൽക്കുകയാ, എന്നെ വിളിച്ചോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ നിന്നോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. റസൂലേ, എന്ത് ചോദിച്ചാലും ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിന്റെ നിക്കാഹ് കഴിഞ്ഞവനാണോ? അതേ നബിയേ, നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാ നിന്റെ പെണ്ണിനോട് സ്നേഹമുണ്ടോ? അവളല്ലാതെ എനിക്കൊരു പെണ്ണില്ല നബിയേ, അവളല്ലാതെ എനിക്കൊരു പെണ്ണില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ നിനക്കൊരു കാമുകയുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നിനക്ക് വേണ്ടി പാതിരാത്രി കാത്തിരിക്കുന്ന നിന്റെ പെണ്ണ്, ആ പെണ്ണിനെ നോക്കാതെ നിനക്കൊരു കാമുകയുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ റസൂലേ. ആരു പറഞ്ഞു നബിയേ? ആരു പറഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ ചോദ്യങ്ങൾ നീ പാടുമ്പോ നീ പറയുമല്ലോ, നിന്റെ കണ്ണെത്ര ചന്തമാണ്, നിന്റെ മുഖമെത്ര ചന്തമാണ്, നിന്നെ കാണാൻ എത്ര മഞ്ചാണ് എന്ന് പറഞ്ഞിട്ട് നിന്റെ കാമുകയെ പറ്റി പാടുമല്ലോ. ഈ സ്വഹാബിയുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്. മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, മോനെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? റസൂലേ, എന്റെ കാമുകയാരെന്നറിയോ നബിയേ? അതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് നബിയേ.
എന്റെ മുമ്പിലൂടെ ഒരു പെണ്ണ് കടന്നു പോയാൽ, എനിക്ക് പരിചയമില്ലാത്ത ഒരു പെണ്ണ് കടന്നു പോയാൽ, ആദ്യം ഞാൻ എന്റെ കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് നബിയെ. അവളെ വർണ്ണിച്ചിട്ടാ ഞാൻ പാടിയത്, അവളെന്റെ ജീവനാണ് നബിയെ, അവളെന്റെ തങ്കക്കുടമാണ് നബിയെ. അവക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഇന്ന് വരെ, കല്യാണം കഴിഞ്ഞ അന്നത്തെ രാത്രി മുതൽ ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല നബിയെ. എന്നോടങ്ങനെ പറയല്ലേ നബിയെ, എന്റെ ചെറുപ്പക്കാരാ കേവലം ദുനിയാവിന്റെ പുറത്തു കൂടെ കടന്നു പോകുമ്പോ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാർ കുറ്റം പറയാ ഷമീർ ദാരമിയെ കൊണ്ട് പറ്റൂല്ല. പൊന്നുമോനെ, വീട്ടിന്റെ ഉള്ളിൽ കാണാൻ സൗന്ദര്യമുള്ള നല്ലതുപോലെ ഉള്ള പെൺകുട്ടികൾ ഇരിക്കുമ്പോ ഭാര്യമാരായി പടച്ചിറപ്പ് നിങ്ങൾ കിണയാക്കി തന്ന് പെൺകുട്ടികൾ നിങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടുമ്പോ പിന്നെ എന്തിനാണ് വേറെ ഒരു കാമുകി, പിന്നെന്തിനാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഫോൺ ചെയ്യാം വേറെ ഒരു പെണ്ണ്. പൊന്നുമോനെ, നിന്റെ ജീവിതത്തിൽ നീ അവളെ കാമുകിയായി വർണ്ണിച്ച നിന്റെ ജീവിതം ധന്യമാകുമെന്ന് പറഞ്ഞത് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹ് ഭാര്യയെ കാമുകയായിട്ട് കാണ് എന്നാ നിന്റെ ജീവിതത്തിൽ തന്നെ സന്തോഷം ലഭിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, വെളിയിലേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫോൺ കോൾ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നൽ കുത്തുന്ന കോലത്തിൽ കടന്നു വന്നാൽ, റബ്ബേ എന്റെ വീട്ടിൽ ഇരിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് എന്ത് കുറവാണുള്ളത്, അവള് പാവപ്പെട്ടവളല്ലേ, അവളെ ചതിക്കാൻ പറ്റുമോ, അവളെ വഞ്ചിക്കാൻ പറ്റുമോ, അവളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ, അവളെനിക്ക് വേണ്ടി പാതിരാത്രി ഞാൻ വരുന്ന കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്ന എന്റെ പെണ്ണ്, ആ പെണ്ണിനെ ചതിച്ചിട്ടും മറ്റൊരു പെണ്ണിന് വേണ്ടി എന്റെ സമയം എന്റെ സംസാരവും ഞാൻ കൊടുക്കുന്നവനായിട്ട് മാറിയ പിന്നെ എന്നെ കൊണ്ട് എന്തുപയോഗം റബ്ബേ ഉള്ളത്. ഈ ഒരു ചിന്ത എന്റെ കരളിന്റെ കഷണങ്ങളായി വാക്കളെ എന്റെ പൊന്നു ചെറുപ്പക്കാര നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പോഴാ ഈ കാണുന്ന ഈ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് നമ്മളെ വിളിച്ചു സംസാരിച്ചു, മോനെ ആ സമയം നീ നിന്റെ ഭാര്യയുടെ മുഖം നിന്റെ കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവാ, അവൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആ സൽകർമ്മങ്ങൾ അതൊന്ന് ഓർത്തു നോക്ക്, എന്നാ നിങ്ങൾക്ക് ഒരു തെറ്റിലേക്ക് പോകാൻ കഴിയില്ല. എത്ര കഥകളുണ്ടെന്നറിയോ, മുസ്തഫ നബി തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പല കഥകളുമുണ്ട്, നിങ്ങൾ കേൾക്കാത്ത പല കഥകളുമുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, സമയം നമുക്ക് വളരെയേറെ കുറവാണ്. അല്ലാഹു തആല ഈ സദസ്സിൽ വന്ന മുഴുവൻ സഹോദരങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുമ്പോ നാളെ ഞങ്ങളുടെ മരണമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഞങ്ങൾ ചെയ്യുന്ന ഓരോ ദുആയും ഞങ്ങളുടെ തൗബയായിട്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ തൗബയായിട്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ തൗബയായി നീ സ്വീകരിക്കണേ റഹ്മാനെ.